ഉണ്ണിക്കുട്ട അവിടെ നിക്കു മോനെ, ആരുടെ കഥയാ കേക്കണ്ടേ? പറ എനിക്ക് മാണിക്കനെ കുറിച്ച് അറിയണം അപ്പൂപ്പ. ഓ, മാണിക്കന്റെ കഥയാണോ? അത് അപ്പൂപ്പ പറഞ്ഞു തരാടാ. മാണിക്കനും കാർത്തുമ്പിയും കൂടി ഒരു ദിവസം കാട്ടിലേക്ക് വഴിതെറ്റിക്കേറിയ സമയം. ഞാൻ വേണേ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട. പിന്നെ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇതല്ലേ മാണിക്യം? കാളവണ്ടി ഓടിക്കുന്ന മാണിക്യം. കാളവണ്ടി ഓടിക്കുന്ന മാണിക്കനല്ല, കാളയായി വന്ന് ഓടുന്ന മാണിക്യത്തെ എനിക്ക് കാണേണ്ടത്. എന്നാ പിന്നെ ഇവരെ പറഞ്ഞുവിട്ടെ. ആശാനെ, കഥകളി ചെറിയൊരു ട്വിസ്റ്റ്. ഞാൻ നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ പൊക്കോ. പോകാനുള്ള വഴിയൊക്കെ അറിയാലോ അല്ലേ? ചേട്ടാ, ശ്രീ ഹല്ലി, പോളം. ഞങ്ങള് പോളം. അത് ശരി. എനിക്ക് മാണിക്കനെ കുറിച്ച് അറിയണം അപ്പൂപ്പ. കേട്ടറിവിനേക്കാളും വലുതാണ് മാണിക്കനെന്ന സത്യം. കഞ്ഞി കഴിഞ്ഞ മാണിക്കൻ ഏറ്റവും ഇഷ്ടം പ്രഭത്തമ്പുരാട്ടിയോടായിരുന്നു. അവരുടെ പ്രണയം ഈ തേൻ കുറിശ്ശിക്ക് മുഴുവനും അറിയാം. വെറും മാണിക്കനല്ല, ഒടിയൻ മാണിക്കൻ. എനിക്കൊത്തിരി ഇഷ്ടമാണ് എന്റെ പ്രഭത്തമ്പുരാട്ടിയെ. വല്ലാതെ തണുക്കുന്നുണ്ടല്ലേ. എന്താ തമ്പുരാട്ടിക്ക് തണുക്കുന്നുണ്ടോ? കമ്പിളിപ്പുതപ്പ് ഇല്ല, ഞാൻ തരില്ല. ഇതാണ് ഒടിയൻ മാണിക്കന്റെ സ്റ്റൈൽ. ഒത്തിരി ഇഷ്ടമാണ് മാണിക്കന്റെ ജാലവിദ്യകൾ. ഈ പ്രപഞ്ചത്തിൽ മറ്റെന്തിനേക്കാളും എനിക്കും ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് തമ്പുരാട്ടി വിൽക്കുന്ന ആ കഞ്ഞിയും ചമ്മന്തിയും. മാണിക്ക, എനിക്കൊരാഗ്രഹമുണ്ട്. മാണിക്കൻ മാനായി മാറുന്ന ആ ഒടിവിദ്യ എനിക്കൊന്ന് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒടിയെ, ഈ തേങ്കുരിശിയുടെ ശാപം. ഓസോത്താരെ, എന്താ കാര്യം? എനിക്ക് വേഗം കുടിയിൽ പോയിട്ട് കാര്യമുള്ള. വേഗം കുടിയിലെത്തിട്ട് നിനക്കെന്താടാ, ഒടിപ്പണിക്ക് വേഷം മാറാനാ? അല്ല മൂത്താരെ, വേഗം കുടിയിലെത്തിയിട്ട് വേണം ഇതൊന്ന് കാലിയാക്കാൻ. ഓഹോ, അപ്പൊ നീയാണല്ലേ തമ്പ്രാന്റെ വീട്ടിൽ നിന്ന് കഞ്ഞി മോഷ്ടിച്ചത്? മൂത്താര് വഴിയെന്ന് മാറ. മാറിയില്ലെങ്കിലോ? മാറിയില്ലെങ്കിലോ നീ നിർത്തിക്കോ. പ്രഭയമായുള്ള ഈ ചങ്ങാത്തം. നിന്റെ ഈ കളി ഇനി തേങ്കുറിശ്ശി കാണാൻ പാടില്ല. അപ്പോ നീ പണി നിർത്താൻ പോണില്ലല്ലേ? വാസുമൂത്താരെ, മാണിക്കിനെ ചവിട്ടിയതിന് തിരിച്ചു തരാതിരുന്ന അത് കണ്ടു നിൽക്കണം ഇവർക്ക് അതിന്റെ മോശം. അതിനായി നിങ്ങൾ ഈ കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, രോഗലക്ഷണമാണ്. ചിന്തിക്ക്. നിർത്തിക്കോ നിന്റെ ഈ പേരിട്ട്. എന്നാ പിന്നെ തുടങ്ങാല്ലേ.
ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ മാണിക്ക. മോഹഭംഗ മനസ്സിലേ തൊഴുതു നിന്നു പ്രദോഷമായി. തമ്പുരാട്ടി, കഞ്ഞിക്ക് എന്താ കറി? ചുട്ട പപ്പടവും ചമ്മന്തിയും. ഇരുളിന്റെ മറവിൽ ഒടിവിദ്യ കാണിച്ചു നടക്കുന്ന മാണിക്കൻ ഇനി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല. ഉടനെ തന്നെ എന്റെ വീട്ടിലേക്ക് വരണം. വരും, ഞാൻ വരും. ഏത് തൂണ് പിളർന്നും ഞാൻ വരും. തൂണൊന്നും പിളർക്കണ്ട, പക്ഷേ എന്റെ വീട്ടിലേക്ക് വന്ന് വിറവൊന്ന് കീർത്തുന്നാ മതിയായിരുന്നു. കഞ്ഞിയും പപ്പടവും തന്ന എന്റെ പ്രഭത്തമ്പുരാട്ടിക്ക് ഈ ഒടിയൻ മാണിക്കൻ എന്താണ് കൊണ്ടു തരേണ്ടത്? എന്തു പറഞ്ഞാലും ഞാൻ കൊണ്ടുവരാം. എന്നും കഞ്ഞി തന്നാല് കരിമണിമാല കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എവിടെ കൊണ്ടുവരാ? പുല്ലാനിക്കാടും കാണാം, വെള്ളാമ്പൽ പൂവുമുള്ള മാനോടും വീട്ടിൽ. എടാ മാണിക്ക, പ്രഭ എന്റെ പെണ്ണ, നീ ഈ തേങ്കുരിശ് വിട്ടു പോയ്ക്കോ. നിന്നെ ഇവിടെ കാണരുത്. എന്നെ ഓർത്ത് ഇവിടുന്ന് പോ മാണിക്ക. എത്ര വർഷം എടുത്താലും ഈ പ്രഭ മാണിക്കിന് വേണ്ടി കാത്തിരിക്കും. നെഞ്ചിലെ കാളക്കുളമ്പ്, കണ്ണിലെ കാരിരുൾ മുള്ള് ഓടിയ ഇനി നിങ്ങൾ തമ്മിൽ കാണില്ല. നമ്മുടെ ദേശത്തിന്റെ ഓടിയൻ കേടുപാട് കൂടാതെ തിരിച്ചെത്തിയില്ല. ഓടി വെക്കാൻ പോകുന്നത് ഇവനെ. വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ മാണിക്കൻ ഇന്ന് എത്തുകയാണ് എന്നെ കാണാൻ. ഒരു ദിവസം തിരിച്ചു വരുമെന്നറിയായിരുന്നു അന്ന്. പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവും കരുതി. എന്തേ ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട്, എവിടെയും കണ്ടില്ല. ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്റെ പ്രഭ തമ്പുരാട്ടിയെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ മാണിക്ക.